നമ്മുടെ റബ്ബ് സമീപസ്ഥനാണോ, നമ്മുടെ അടുത്തുണ്ടോ എങ്കിൽ നമുക്ക് അവനോട് പതുക്കെ സംസാരിച്ചാൽ മതി. നമ്മുടെ റബ്ബ് ദൂരെയാണോ എങ്കിൽ നമുക്ക് അവനോട് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കണം. അതുകൊണ്ട് നബിയെ, നമ്മുടെ റബ്ബ് അടുത്താണോ വിദൂരമാണോ എന്ന് ചോദിച്ച സമയത്താണ് നബിയോട് പറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വൈദാ സാലക ഇബാദി, എന്റെ അടിമകൾ തങ്ങളോട് ചോദിച്ചാൽ, അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ തങ്ങൾ അവരോട് പറയേണ്ടത് ഫൈനി കരീബ്, ഞാൻ അടുത്തു തന്നെ ഉണ്ട് എന്നാണ് പറയേണ്ടത് എന്ന്. അതിന് ഇവർ പറയുന്നു, നബിയെ തങ്ങളോട് അവരെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ അടുത്തു തന്നെയുണ്ട് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്തുമാത്രം അക്രമമാണ് ഇത്! നാം ആലോചിച്ച് നോക്കൂ, വേദന കൊണ്ട് പറയുകയാണ്. ഏതെങ്കിലും ഒരു മുഫസ്സിറുകൾ, ഞാൻ വെല്ലുവിളിക്കുകയല്ല, ഏതെങ്കിലും ഒരു മുഫസ്സിർ, എന്റെ പ്രസംഗം കേൾക്കുന്ന പല മുതാല്യം സുഹൃത്തുക്കളും പല മുദരിസ്മാരും ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുഫസ്സിർ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയതായിട്ട് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ധാരാളം ആളുകൾ, ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരാൾ ദുർവ്യാഖ്യാനം ചെയ്ത ഒരായത്താണ് വിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ കുറിച്ച് അദൃശ്യകാര്യങ്ങൾ അറിയുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ട്. അവിടെ പറയുന്നു, കുല്ലാകുലുലക്കും എന്തി ഖസായിനുള്ള വലാ ആലമുൽ ഗൈബ് വലാ അകുലുനി മലക്ക്. നബിയെ തങ്ങൾ ജനങ്ങളോട് പറയണം, ലാകുലുലക്കും എന്തി ഖസായിനുള്ള, അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ അടുത്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാകുലുനി വലാ ആലമുൽ ഗൈബ്, അദൃശ്യകാര്യങ്ങൾ എനിക്കറിയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാകുലിനി മലക്കുൻ, ഞാനൊരു മലക്കാണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് തുടങ്ങുന്ന ഒരായത്ത്. ഇവർ അതിന് അർത്ഥം കൊടുത്ത് വ്യാഖ്യാനിക്കുന്നു, കുൽ നബിയെ തങ്ങൾ പറയണം, ലാകുലക്കും എന്തി ഖസായിനുള്ള, അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ അടുത്ത് തന്നെയാണ്, പക്ഷെ ഞാൻ അത് നിങ്ങളോട് പറയുന്നില്ല. വലാലമുൽ വൈബ്, അദൃശ്യം എനിക്കറിയാം, പക്ഷെ ഞാൻ നിങ്ങളോടത് പറയുന്നില്ല. എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ അർത്ഥം? നാം ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുറാനിന്റെ പേരിലും മഹാനായ പ്രവാചകന്റെ ഹദീസിന്റെ പേരിലും, ഞാൻ സാമ്പിളിന് മാത്രം ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുറാനിൽ ലോകത്തൊരു മുഫസ്സിറും വ്യാഖ്യാനിക്കാത്ത അർത്ഥം, അള്ളാഹുവിന്റെ ഖുറാനിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അദൃശ്യകാര്യങ്ങൾ എനിക്കറിയുമെന്നോ, അള്ളാഹുവിന്റെ ഖജനാവ് മുഴുവൻ എന്റെ അടുത്താണെന്നോ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നാണ് ലോകത്ത് വന്ന മുഫസ്സിറുകൾ മുഴുവൻ ആ ഹദീസിന് ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നിട്ട് ഇവർ പറയുന്നു, അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ അടുത്താണ്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അള്ളാഹുവിന്റെ അദൃശ്യങ്ങൾ എനിക്കറിയാം, പക്ഷെ ഞാൻ നിങ്ങളോടത് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിക്കുക, ഹദീസുകൾ തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിക്കുക. ഹദീസിന് ഒരു സാമ്പിൾ നോക്കൂ. മഹാനായ പ്രവാചകനിക്ക് സ്വയമായ അദൃശ്യം അറിയുമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന മറ്റൊരു ഹദീസാണ്, അന്തും ആലമുബി ഉമൂരി ദുന്യാക്കും എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംഭവത്തോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചതാ. നബി തങ്ങൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഈത്തപ്പന തോട്ടത്തിൽ കർഷകർ ഈത്തപ്പന തോട്ടത്തിന്റെ അടുത്ത് അതിന്റെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പനയെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഈത്തപ്പനയിൽ ആൺകുല പെൺകുലക്ക് കീറി വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈത്തപ്പഴം കൂടുതലായി കായ്ക്കുന്നതിന് വേണ്ടി, ഫലം കൂടുതൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ആൺകുലയുടെ നീരെടുത്ത് പെൺകുലക്ക് കീറി വെക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ടുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ അതിലൂടെ നടന്നു പോകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഈത്തപ്പന കർഷകരുടെ അരികിലൂടെ പോകുമ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനെ ആൺകുല എടുത്ത് പെൺകുലക്ക് കീറി വെക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത്. ഇങ്ങനെ ചെയ്തെങ്കിലേ ഈത്തപ്പഴം ധാരാളമായി ലഭ്യമാവുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് തമാശ രൂപത്തിൽ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇതില്ലാതെയും കായ്ക്കുകയില്ല, ഇതില്ലാതെയും നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാതെയും ഈത്തപ്പഴം ധാരാളമായി കായ്ക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഒരു തമാശ രൂപത്തിൽ ചോദിച്ചു. ഇത് കേട്ട ചില കർഷകർ ആ തൊയിൽ ഒഴിവാക്കി. അങ്ങനെ ചെയ്തില്ലെങ്കിലും കായ്ക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നാം അത് ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ ആ തൊയിലിൽ നിന്ന് മാറി, ആ പ്രവൃത്തി ചെയ്യാതെ വിട്ടു. മറ്റു ചിലർ അത് നബി തമാശ പറഞ്ഞതായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ആ തൊയിലിൽ ഏർപ്പെടുകയും ചെയ്തു. അടുത്ത വിളവെടുക്കുന്ന സമയം വന്നപ്പോൾ ആ പ്രവൃത്തി ഒഴിവാക്കിയ ആളുകളുടെ വൃക്ഷത്തിലൊന്നും
ഈത്തപ്പഴം കാര്യമായി കായ്ക്കുന്നില്ല, കാര്യമായി ഉണ്ടായില്ല. ആ തൊഴിലിൽ ഏർപ്പെട്ട ആളുകളുടേതാണെങ്കിൽ നല്ല സമൃദ്ധിയായിട്ട് അത് വിളവ് ധാരാളം ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്ത് ആ പ്രവൃത്തി ഒഴിവാക്കി ഈത്തപ്പഴമെല്ലാം വിളവെല്ലാം കുറഞ്ഞ ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് പ്രവാചകനോട് പരാതി പറഞ്ഞു, നബിയെ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ആ തൊഴിൽ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞൊരു വാക്കാണ്, അന്തും ആലമുബി ഉമൂരി ദുന്യാക്കും, നിങ്ങളാണ് നിങ്ങളുടെ ദുന്യാവിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയൽ, നിങ്ങൾക്കാണ് വിളവ് എങ്ങനെയാണ് കൂടുതൽ ലഭ്യമാവുക, എങ്ങനെയാണ് കൂടുതൽ ലഭ്യമാവാതിരിക്കുക, ഇങ്ങനെയുള്ള തൊഴിൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് കൂടുതൽ അറിയുന്നത്. ഈ സ്ഥലത്ത് മഹാനായ പ്രവാചകൻ ഉപയോഗിച്ച വാക്കാണ് അന്തും ആലമുബി ഉമൂരി ദുന്യാക്കും, നിങ്ങളാണ് നിങ്ങളുടെ ദുന്യാവിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുക എന്ന് വാക്ക്. ഈ വാക്കെടുത്തിട്ട് ഇവർ പ്രവാചകനിക്ക് ആദർശം അറിയുമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. പല പണ്ഡിതന്മാരുടെയും പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവർ വ്യാഖ്യാനിക്കുന്നു, അന്തും ആലമുബി ഉമൂരി ദുന്യാക്കും, നിങ്ങളാണ് നിങ്ങളുടെ ദുന്യാവിന്റെ കാര്യം കൂടുതൽ അറിയുക എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞ ആ വാക്കിനെ ഇവർ വ്യാഖ്യാനിച്ചിട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇവർ അർത്ഥം പറയുന്നു, അന്തും നിങ്ങൾ, അയലമു ഞാൻ അറിയും, ബി ഉമൂരി ദുന്യാക്കും, നിങ്ങളുടെ ദുന്യാവിന്റെ കാര്യം, മഹാനായ പ്രവാചകൻ അവരുടെ ദുന്യാവിന്റെ കാര്യം അറിയും എന്ന് സ്ഥാപിക്കുന്നു. ഇതൊക്കെ ലോകത്ത് ഏതെങ്കിലും ഒരു മുഹദ്ദിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഫസ്സിറോ അങ്ങനെ വ്യാഖ്യാനിച്ചതായിട്ട് എവിടെയും കാണാൻ സാധ്യമല്ല, ഉണ്ടെങ്കിൽ അവർക്ക് കാണിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ ഇരുവിഭാഗം ആളുകളും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ വളരെയധികം വേദനയുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതുപോലെ മറ്റൊരു ദുർവ്യാഖ്യാനം നാം ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചു എങ്കിൽ നാളെ പരലോകത്ത് അവർ പ്രവാചകന്മാരുടെയും സിദ്ദീഖികളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെയാണ് എന്നർത്ഥം വരുന്ന, അതിന് പ്രത്യേക സാഹചര്യമുണ്ട്, ഞാൻ വിശദീകരിക്കയില്ല. മഹാനായ പ്രവാചകൻ സൗബാൻ റളിയല്ലാഹുവിന്റെ ദുഃഖം കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കാണ്. ദീർഘമായി സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുകയില്ല. ആ സ്ഥാനത്ത് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്താ മയ്യുത്തില്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിച്ചാൽ, റസൂലിനെയും അനുസരിച്ചാൽ, അവർ അള്ളാഹു തൃപ്തിപ്പെട്ട പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും സാലിഹീങ്ങളുടെയും കൂടെയാകും എന്ന് പറഞ്ഞാൽ അവര് പ്രസംഗിക്കുന്ന സദസ്സിലൊക്കെ പ്രവാചകൻ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സാലിഹീങ്ങളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കും എന്നാണ് ആയത്തിന്റെ അർത്ഥം എന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ തോന്നിയ രൂപത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ, ഇത് ഖുർആനിൽ മാത്രമല്ല, ഹദീസുകളിൽ മാത്രമല്ല, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും ഇതുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലത്ത് നാം ആലോചിച്ച് നോക്കും, ചില സ്ഥലത്ത് അർത്ഥം പറയാ അർത്ഥം പറയാതെ തന്നെ ഇബാറത്തുകൾ സഹിതം പറഞ്ഞു പോകുന്നു, എന്നിട്ട് അർത്ഥം പറയാതെ പോകുന്നു. ഇങ്ങനെയും ഒരു ശൈലിയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാണാം, ദർസിൽ പഠിക്കുന്ന പത്ത് കിതാബ് എന്ന് പറയുന്ന കിതാബില് ഒരു ഇബാറത്തുണ്ട്, വമാ യഫലുഹു അഹ്ലുൽ മയ്യിത്തി മിൻ ഇസ്ലാഹി തആമിൻ വ ജമ്മിൻ നാസി ഇലൈഹി ഫബിദഅത്തുൻ വൈറു ഹസന എന്ന് തുടങ്ങുന്ന ഒരു ഇബാറത്ത്. ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കി അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഈ പ്രവർത്തനം, ഇത് ബിദഅത്തുൻ വൈറു ഹസന, ഇത് നല്ലതല്ലാത്ത ബിദഅത്താണ് എന്ന് ദർസിൽ പഠിക്കുന്ന കിതാബുകളിൽ പോലും പറയുന്നുണ്ട്. എന്നിട്ട് ബിദഅത്തുൻ വൈറു ഹസനത്തിൻ എന്നുള്ളത് കുറച്ചൊക്കെ അറബി അറിയുന്ന ആളുകൾക്കറിയാം, ബിദഅത്തുൻ വൈറു ഹസന എന്ന് പറഞ്ഞാൽ ഇത് നല്ലതല്ലാത്ത ബിദഅത്താണ് എന്നാ. എന്നിട്ട് അതിന് ചില ആളുകൾ വ്യാഖ്യാനിച്ച് അർത്ഥം കൊടുത്തിരിക്കുന്നു, ബിദഅത്തുൻ വൈറു ഹസന, ഇത് നല്ലതായ ബിദഅത്താവുന്നു. ഇങ്ങനെ കിതാബുകളും ഹദീസുകളും മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളും ഒക്കെ വളരെയേറെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പല ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നാം ഒക്കെ കണക്കിലെടുക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഞാൻ എൻ്റെ ശേഷം വരുന്ന പ്രാസിംഗിന് വൈമാറിക്കൊടുക്കുകയാണ്. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله